നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സി ജി എൽ എക്സാം അനാലിസിസ് ആണ്. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ അനാലിസിസ് ആണ്. മാത്സ് എന്ന് പറയുന്നത് ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും പഠിച്ചിട്ട് പോവുക, എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് പോവുക, അഡ്വാൻസ്ഡ് വേണ്ട പഠിക്കേണ്ടെന്ന് പറഞ്ഞൊന്നും പോകരുത്. അരിത്തമാറ്റിക്കും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് മാത്സ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരുന്നു, 60% അരിത്തമാറ്റിക് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ 40% എന്താ അഡ്വാൻസ്ഡ് മാത്സ് എന്നും ഉണ്ടായിരുന്നു. ഏകദേശം 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിലും നമുക്ക് ഒരുപാട് ട്വിസ്റ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ചില ഒരു ഷിഫ്റ്റ് കാൽക്കുലേറ്റീവും ഒരു ഷിഫ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അതേപോലെ തന്നെ ഈ അരിത്തമാറ്റിക്കിൽ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ട്രെയിൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എവിടെ വർക്ക് ആൻഡ് ടൈം, വർക്ക് ആൻഡ് ടൈം എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, ട്രെയിന്, വർക്ക് ആൻഡ് ടൈം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോവാം. അതേപോലെ തന്നെ ഓൾജിബ്രയെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അഡ്വാൻസ് ലെവലിൽ എനിക്ക് ഓൾജിബ്രയെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജോമെട്രി സർക്കിൾസ് ചോദിച്ചിട്ടാണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അതേപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിൾസ്, ജോമെട്രിയുടെ സർക്കിൾസ് നോക്കിയിട്ട് പോകണം. പിന്നെ മെൻസുറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പോവാം. ചിലപ്പോൾ റെപ്പറ്റീഷൻ തന്നെ വരും, അല്ലെങ്കിൽ കുറച്ച് വാല്യൂസിന് എന്തെങ്കിലും വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം നോക്കിയിട്ട് പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കമോഡിറ്റിൻ്റെ വാല്യൂ ആദ്യം 17% കൂട്ടി, പിന്നെ 13% കൂട്ടി, പിന്നെയാണെങ്കിൽ അത് 20% കൂട്ടി, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പ്രോഫിറ്റാണ് അയാൾക്ക് കിട്ടിയതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് സക്സസീവ് അങ്ങ് എടുത്താൽ പോരെ. 17 + 13 + 17 × 13 / 100 ഇത് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഇതിനൊരു വാല്യൂ കിട്ടി, ആ വാല്യൂവും ഈ 20 കൂടെ ഒരു സക്സസീവ് കൂടെ എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറെ ഡിസ്കൗണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 കമ്മോഡിറ്റി വാങ്ങിക്കുമ്പോൾ അയാൾക്ക് 2 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതേപോലെ തന്നെ 3 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 5 കമ്മോഡിറ്റി വാങ്ങിക്കുമ്പോൾ 2 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ന് വെച്ചാൽ ഒരാൾ ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞു 7 കമ്മോഡിറ്റി കൊടുക്കുമ്പോൾ 3 എണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ വേറൊരു കടയിൽ ചെന്നപ്പോൾ പറഞ്ഞു 5 കമ്മോഡിറ്റി കൊടുക്കുമ്പോൾ 5 കമ്മോഡിറ്റി നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ 2 എണ്ണം ഫ്രീ ആയിട്ട് തരും. അങ്ങനെയാണെങ്കിൽ ഫ്രീ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് പ്രോഫിറ്റബിൾ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ 10 കമ്മോഡിറ്റി ഉണ്ട് അല്ലേ, 10 കമ്മോഡിറ്റി കിട്ടുന്നു, അതിന് 3 എണ്ണം എന്താ ചുമ്മാ കിട്ടുന്നതല്ലേ, അപ്പോൾ എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഡിസ്കൗണ്ട് ഏതിലാണോ വലുത് അതാണ് നമ്മുടെ ലാഭം അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ 30% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ 2 × 7 × 100 എന്ന് പറയുമ്പോൾ 30നെക്കാട്ടിയും കുറവാണ് ഇവിടെ വരുന്നത്. 200 / 7 എന്ന് പറയുമ്പോൾ 20 something ആണ് വാല്യൂ കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ലാഭം വരുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് sin A + B = 1 അങ്ങനെയാണെങ്കിൽ cos A - B = 1/2 അങ്ങനെയാണെങ്കിൽ ഏറെ വാല്യൂ കിട്ടണം. ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ A - B (1/2) കിട്ടണമെങ്കിൽ കോസ് എത്രയായിരിക്കും? കോസ് ഈ മൊത്തത്തിലുള്ള വാല്യൂ എത്രയായിരിക്കും? 60 വരണ്ടേ? കോസ് 60 അല്ലേ 1/2 എന്ന് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ A - B വാല്യൂ 60 കിട്ടി. അപ്പോൾ A + B = 1 എന്ന് വരണമെങ്കിൽ സൈൻ എത്രയാണ് 1 എന്ന് പറയുന്നത്? സൈൻ 90 അല്ലേ. അപ്പോൾ A + B ആണ് എന്ത് 90 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് A ആണ്. ഇത് 2 ഇക്വേഷനായിട്ട് എടുത്തൂടെ? അപ്പോൾ ഈ 2 ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ B അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, 2A = 150 എന്ന് വരും. A വാല്യൂ എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി ആണ്. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് tan² A × cos² A കണ്ടുപിടിക്കണം. ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഹിന്ദി ഇതായിരുന്നു,
cos a is equal to root 3 by 2. Simple question aanallo. Cos inde value eppozha root 3 by 2 aavunnathu? cos 30 alle root 3 by 2. Appo endu cheyanam? Ivda 30 value ittu kodukkanam. Allengi idine namukku pettanu ingane tan inde ellathine nokkanonnilla. Identha? Sin square a by cos square a. ഈ കോസ് സ്ക്വയർ കട്ട് ചെയ്തു സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ 30 വാല്യൂ കണ്ടുപിടിക്കുക. സൈൻ 30 എത്രയാണ്? 1/2 ആണ്. 1/2 സ്ക്വയർ 1/4 ആണ് ആൻസർ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഒരു സർക്കിളും കൂടെ ഉണ്ടായിരുന്നു. അതിനെ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 ആണ്, ബിഗ്ഗർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്മോൾ സർക്കിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ഔട്ടർ സർഫസിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ ഈ 12 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ 12. ആ ബിഗ്ഗർ ഈ ഒരു ലൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഫിഗർ ഇങ്ങനെയാണ് നേരിയിരിക്കുന്നത്, ഇങ്ങനെ സർക്കിൾ ഇങ്ങനെയായി പോയതാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയാണ് 12, ഇവിടെ നിന്ന് ഇവിടം വരെ 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്തുകൂടെ. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, പൈതഗോറസ് തിയറം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്താൽ മതി. ഇവിടെയും 12 ആണ്. ഈ ഒരു സൈഡ് കണ്ടുപിടിക്കുക, ഈ ഒരു സൈഡും കൂടെ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ് ഇങ്ങനെയായിരുന്നു. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ്, ഇത് R1 ആണ്, ഇത് R2 ആണ്. ഇത് ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ് അല്ലേ? ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ എന്താ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് പോവാം. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ ട്രാൻസ്വേഴ്സ് ടാൻജൻറ്റിൻ്റെയും ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് കമ്പാരിസൺ ആയിരുന്നു. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ വാല്യൂ ആണോ വലുത്, ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻറ്റിൻ്റെ വാല്യൂ ആണോ വലുത്? ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ വാല്യൂ എന്താ? റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ മൈനസ് ആണ് വരുന്നത്. ഇൻവേഴ്സ് ആകുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇൻവേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ പ്ലസ് വരത്തില്ലേ. അപ്പോൾ ഏതിൻ്റെ വാല്യൂ ആയിരിക്കും വരുന്നത്? ഡി സ്ക്വയർ മൈനസ് R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ ആണ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. ഇൻവേഴ്സിൻ്റെ ഇക്വേഷനാണെങ്കിൽ ഇവിടെ പ്ലസ് വലിയ വാല്യൂ ആണ് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ചെറുതായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ ആണ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും വലുത്. കോമൺ ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റിൻ്റെ വാല്യൂ ആണ് വലുതായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ഒരു സർക്കുലർ ട്രാക്കാണ്. അതിൽ രണ്ടാൾക്കാരും സെയിം സൈഡിൽ എന്ന് വെച്ചാൽ സെയിം ഓപ്പോസിറ്റ് സൈഡല്ല, സെയിം സൈഡിൽ കൂടെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ 18 കിലോമീറ്റർ പെർ അവറിലും പോകുന്നു. 200 കിലോമീറ്ററുള്ള ട്രാക്കാണ്. 200 മീറ്ററുള്ള ട്രാക്കാണ്. അപ്പോൾ 18 കിലോമീറ്ററിൽ ഒരാളും പോകുന്നു, അടുത്ത ആൾ 20 കിലോമീറ്റർ പെർ അവറിലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരേത് ടൈമിൽ ഇവർ മീറ്റ് ചെയ്യും, ഇവരേത് സമയത്ത് മീറ്റ് ചെയ്യും? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇവിടെ സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 200 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താ, ഈ രണ്ട് റിലേറ്റീവ് സ്പീഡ് എടുക്കണ്ടേ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ സെയിം ആകുമ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 20 മൈനസ് 18 അപ്പം എന്താ 2. പക്ഷേ കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മാറ്റേണ്ടത്? 5/18 ചെയ്യണ്ടേ. അപ്പോൾ 2 × 5/18 ചെയ്യണം. ഇവിടെ 9 വരും, 9 മുകളിൽ പോകും. 200 × 9/5. ക്വസ്റ്റ്യൻ ഇതാണോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ നമ്പേഴ്സ് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും. ഈ ഒരു സെയിം ടൈപ്പ് തന്നെ, നമ്പേഴ്സ് ഈ വ്യത്യാസമുണ്ടെങ്കിലേ ഉള്ളൂ, ഈ ഒരു ടൈപ്പ് തന്നെ ചോദിച്ചിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സർക്കിള്, അതിന്ന് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ടാൻജൻറ്റ് ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുവാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ 8 ആണ്, ഇവിടുത്തെ വാല്യൂ x ആണ്, ഇവിടുത്തെ വാല്യൂ 6 ആണ്. ഇവിടുത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, x വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ ഇക്വേഷൻ വരുന്നത്? ഇവിടെ ഇപ്പോൾ എ, ഇവിടെ ഇപ്പോൾ ബി, ഇവിടെ ഇപ്പോൾ സി, ഇത് ഡി ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ബി സി ഇൻറ്റു ബി ഡി അല്ലേ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വരും?
എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എട്ടിൻ്റെ സ്ക്വയർ 64 64 ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് ആറ് അല്ലേ ബി സി എന്ന് പറയുന്നത് ആറ് ബി ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആറ് അല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ എന്ത് വരും 64 ഈസ് ഈക്വൽ ടു 6x പ്ലസ് 36 എന്ന് വരും അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇനി അടുത്തത് അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് 10,000 അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ടോ 4% ടൈം എന്ന് പറയുന്നത് 5 ഇയർ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ വേറൊരു പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് 8,000 റേറ്റ് 600 ടൈം എന്ന് പറയുന്നത് 4 ഇയറാണ് അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിൽ സെയിം ആവണമെങ്കിൽ ഇവിടെ എത്ര റേറ്റ് വരണം എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് PRT/100 ഈക്വൾ ടു PRT/100 എന്ന് വരണം എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയും ഇത് ഇത്രയും പോകത്തില്ലേ ഇത്രയും പോയി ഈ നാലും കൂടെ പോയി ഇവിടെ ബാക്കി എത്ര വരുന്നത് 10×5 ഈ പെർസെൻറ്റേജ് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് പോയി RT/100 അപ്പുറം ഇപ്പുറം എല്ലാം കട്ട് ചെയ്ത് പോയി 10×5 ഈസ് ഈക്വൾ ടു 80×6 എന്ന് വരും ഈ 0 അല്ല 80 8 അത്രേ ഉള്ളു അവിടെ ആ അപ്പോഴത്തേക്ക് എന്താ ഇനി ഇവിടെ 10×5/8 ഈസ് ഈക്വൾ ടു 6 ഇങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ മതി പെട്ടെന്ന് ആൻസർ കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ a+b+c ഈസ് ഈക്വൾ ടു 0 അങ്ങനെയാണെങ്കിൽ a³+b³+c³ എന്താണ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ എന്താ 3abc അല്ലേ വരുന്നത് അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഇക്വേഷൻ എഴുതി ചെയ്താൽ മതി എന്താ a³+b³+c³ ഈസ് ഈക്വൾ ടു അല്ല -3abc ഈക്വൾ ടു ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ a+b+c ഇൻറ്റു ഇവിടെ വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു a+b+c തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും ഇവിടെ 0 അല്ലേ വരത്തുള്ളൂ അപ്പോൾ ഇതിനെ ഇങ്ങ് ഇപ്പുറത്തുകൊണ്ട് പോവാ അപ്പോൾ 3abc എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ ഓൾജിബ്രയിൽനിന്ന് ഇതേപോലത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ 3 sin α - cos α / sin α + cos α = 1 അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വാല്യൂ ഓഫ് കോട്ട് ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോട്ട് ആൽഫ കണ്ടുപിടിക്കണം കോട്ട് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കണ്ടേ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സൈൻ ആൽഫ മൈനസ് കോസ് കോസ് ആൽഫ ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ അപ്പോൾ നോക്കിക്കേ ഇവിടെ എന്താ വരുന്നത് ഒരു സൈൻ ആൽഫ ഇങ്ങോട്ട് വരുന്നു മൈനസ് ആവുന്നു 2 sin α ആവുന്നു ഇത് ഇങ്ങോട്ട് പോകുന്നു ഈക്വൽ ടു 2 cos α ആവുന്നു ഈ 2 ഉം ക്യാൻസലായി പോകുന്നു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് പറയുന്നത് 1 എന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ടാൻ ആൽഫ 1 ആണ് അങ്ങനെയാണെങ്കിൽ കോട്ട് ആൽഫ എന്ന് പറയുന്നത് ടാൻ കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan അല്ലേ കോട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 1/tan α അപ്പോൾ ആൻസർ എന്താ വരും ഇതിൻ്റെ ആൻസർ 1 ആണ് അപ്പോൾ അത് അത്രേ ഉള്ളായിരുന്നു ഇനി നമുക്ക് ബേസിക്കായിട്ട് എനിക്ക് മാത്സിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം പഠിച്ചിട്ട് പോവുക എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് പോവുക പേടിയൊന്നും വേണ്ട എല്ലാം കവർ ചെയ്തിട്ട് നന്നായിട്ട് കൂളായിട്ട് പോയി പരീക്ഷ എഴുതിയാൽ മതി ഒരു കുഴപ്പമില്ല ഇനി അടുത്ത് നമുക്ക് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം റീസണിങ് എന്ന് പറയുന്നത് അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നമുക്ക് ബ്ലഡ് റിലേഷൻ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ബ്ലഡ് റിലേഷൻ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അനലോഗി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അനലോഗിയിലെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലായിരുന്നു +4 പാറ്റേൺ വരുന്ന മോഡലായിരുന്നു ABCD അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ EFGH ആയിരുന്നു അങ്ങനെയാണെങ്കിൽ WIFI യുടെ പാറ്റേൺ എങ്ങനെ വരുമെന്നായിരുന്നു ഇത് +4 പാറ്റേൺ അല്ലേ ഏതൊട്ട് ഈ വരെ BCDE +4 അല്ലേ അതേപോലെ BCDEF +4 അപ്പോൾ +4 ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയും +4 ചെയ്യുമ്പോൾ എ നമുക്ക് വാല്യൂ ആൻസർ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി അടുത്തത് +4 പാറ്റേൺ ചെയ്തു
ഇനി അടുത്തത് ഡൈസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡൈസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്നത് കണ്ടുപിടിക്കാനായിരുന്നു മൂന്ന് ഫിഗർ ഉണ്ടായിരുന്നു മൂന്ന് ഫിഗർ അപ്പോൾ ഒരു മൂന്ന് ഫിഗർ മൂന്ന് ഡൈസിന്റെ ഫിഗർ തന്നിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ ഡിക്ഷണറി ഓർഡേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിക്ഷണറി ഓർഡർ കലണ്ടർ എന്നും ക്ലോക്ക് എന്നും ഒന്നും ചോദിച്ചിട്ടില്ല കലണ്ടർ ചോദിച്ചിട്ടില്ല ക്ലോക്ക് ചോദിച്ചിട്ടില്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചോദിച്ചിട്ടില്ല പസിൽ ചോദിച്ചിട്ടില്ല അതേപോലെ തന്നെ ഏതാ പസിൽ ചോദിച്ചിട്ടില്ല സിലോഗസം ചോദിച്ചു സിലോഗസത്തിൽ നിന്ന് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ചോദിക്കാത്ത ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ഫിഗേഴ്സ് ഒന്നും ചോദിച്ചിട്ടില്ല കൗണ്ടിങ് ഫിഗേഴ്സ് അപ്പോൾ ഡയറക്ഷനൊന്നും ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിക്കുക ഇനി അവർ ചോദിക്കാതിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്തിട്ട് പോവാം അപ്പോൾ അനലോഗി എന്ന് പറയുന്നത് ലെറ്റർ അനലോഗിയാണിത് അതേപോലെ തന്നെ ജി കെ ബേസ്ഡ് അനലോഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് ബോൺ റിലേറ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ കാർഡിയോളജി എന്ത് റിലേറ്റ് ചെയ്ത് വരും ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അതെന്ന് പറഞ്ഞാൽ കാർഡിയോളജി എന്താണ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഹേർട്ട് റിലേറ്റഡ് ആണ് അല്ലേ അതേപോലെ തന്നെ കുറച്ച് പഠിച്ചു നോക്കുക ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താ ക്യാൻസർ അല്ലേ ക്യാൻസർ ആകുമ്പോൾ ഓങ്കോളജി അതേപോലെ തന്നെ കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താ നെഫ്രോളജി അപ്പോൾ അങ്ങനെ കുറച്ച് പഠിച്ചിട്ട് പോവാം ജി കെ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ മിറർ ഇമേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ബേസ്ഡ് ഉള്ളത് ചോദിച്ചിട്ടുണ്ട് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ എ ബി സി ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയാണ് വരുന്നത് എ ബി സി മറ്റേ എ ബി സി മിറർ ഇമേജ് എങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് നോക്കിക്കേ സി തിരിഞ്ഞു വരും ഇതിൻ്റെ ബീര ഇതല്ലേ മിറർ നോക്കിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെ അപ്പുറത്തോട്ടിരിക്കും എ പിന്നെ എങ്ങനെയായാലും അത് തന്നെ വരും എങ്ങനെയാണ് മിറർ ഇമേജ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ മിററിൽ നോക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ തന്നെ വരണം മിററിൽ തന്നെ നോക്കിയിരിക്കണം എപ്പോഴും ഇനി സൈൻ ഇൻ്റർചേഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്പർ സീരീസ് ഉണ്ടായിരുന്നു നമ്പർ സീരീസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് ഡിഫറൻസ് ആയിരുന്നു ഡിഫറൻസ് പ്രൈം നമ്പർ ഡിഫറൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രൈം നമ്പർ 15 അതേപോലെ തന്നെ പ്രൈം നമ്പർ അല്ല 15 അല്ല 17 19 അതേപോലെ തന്നെ 21 അല്ല 23 ഇങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിഗേഴ്സ് വെൻഡയഗ്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇത്ര ഉള്ളായിരുന്നു പിന്നെ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് റീസണിങ്ങിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ മെയിൻലി കവർ ചെയ്തിട്ട് പോകേണ്ടത് ഇനി നമുക്ക് മാത്സ് എന്ന് വർക്ക് ആൻഡ് ടൈമിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ മാത്സ് എന്നാണെങ്കിൽ വർക്ക് ആൻഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതെന്താണ് ഓൾട്ടർനേറ്റ് ഡേയ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് അപ്പോൾ മെന്നും വുമണും ബോയും കൂടെ ഓൾട്ടർനേറ്റ് വർക്ക് ചെയ്യുന്നതും അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് അപ്പോൾ റീസണിങ്ങും വലിയ കുഴപ്പമൊന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നിങ്ങൾ ഈ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി നമ്പർ സീരീസൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് നമ്പർ സീരീസും ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പേടി വേണ്ടത് മാക്സിമം നിങ്ങൾ കൂളായിട്ട് പോയി എക്സാം എഴുതുക പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും